ശബരിമല സന്നിധാനത്ത് ദേവസ്വം ബോർഡും വനംവകുപ്പും തമ്മിൽ നിലനിന്ന ഭൂമി തർക്കത്തിന് താൽക്കാലിക പരിഹാരമായി ഹൈക്കോടതി ഉത്തരവ്. 94 ഏക്കർ ഭൂമി ശബരിമല ക്ഷേത്രത്തിലെ ഭാഗമാണെന്ന് ഹൈക്കോടതി. എന്നാൽ 5 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ തർക്കമുണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. വനംവകുപ്പിന്റെ പുതിയ തർക്കം പരിഹരിക്കാൻ വീണ്ടും സംയുക്ത സർവേ നടത്താനും ഹൈക്കോടതി ഉത്തരവിട്ടു. ദേവസ്വം ബോർഡും വനംവകുപ്പും തമ്മിൽ പതിറ്റാണ്ടുകളായി നീളുന്ന തർക്കമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വനഭൂമി സംബന്ധിച്ചത്. ഇതിൽ ശാശ്വത പരിഹാരത്തിനാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ച സർവേ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയത്. ശബരിമല സന്നിധാനം, പമ്പ ഹിൽ ടോപ്പ്, KSRTC ബസ് സ്റ്റാൻഡ്, കുന്നാർ ഡാം, പമ്പ ശബരിമല പാത തുടങ്ങിയവ ഉൾപ്പെടെ പ്രത്യേകം സ്ഥലങ്ങളായി തിരിച്ച് സർവേ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിൽ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കത്തിലാണ് ഭാഗികമായി പരിഹാരമായത്. പുതിയ സർവേ പ്രകാരം സന്നിധാനം, മാളികപ്പുറം, ശരംകുത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ 94 ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന് കൈവശമുള്ളത്. പരമ്പരാഗതമായി ക്ഷേത്രത്തിനുണ്ടായിരുന്ന 13.5 ഏക്കറും 1965-ൽ 99 വർഷത്തെ പാട്ടത്തിന് ലഭിച്ച 50 ഏക്കറും ഉൾപ്പെടെയാണിത്. കൂടാതെ 1968-ലും 2005-ലും വനഭൂമി ദേവസ്വം ബോർഡിന് ലഭിച്ചിരുന്നു. ഇതുൾപ്പെടെയുള്ള 94 ഏക്കർ ഭൂമി അളന്നു തിരിച്ച് ദേവസ്വം ബോർഡിന് നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഈ ഭൂമിയിൽ ഉൾപ്പെടുന്ന 5.5 ഏക്കർ ഇപ്പോഴും വനഭൂമിയായി നിലനിൽക്കുന്നുവെന്നാണ് വനംവകുപ്പ് ഉന്നയിക്കുന്ന തർക്കം. വനംവകുപ്പ് കോടതിക്ക് മുമ്പിൽ വെച്ച ഈ തർക്കം പരിഹരിക്കാൻ വീണ്ടും സർവേ നടത്താനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമിയിൽ വനഭൂമി ഉണ്ടോ എന്ന് വീണ്ടും സർവേ നടത്തി കണ്ടെത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർവേ നടപടികൾ പൂർത്തിയാക്കി 94 ഏക്കർ ഭൂമി അതിലടയാളം സ്ഥാപിച്ച് ദേവസ്വം ബോർഡിന് കൈമാറാനും നിർദ്ദേശമുണ്ട്. നിലവിൽ വനംവകുപ്പ് മുന്നോട്ട് വച്ച തർക്കം പരിഹരിച്ച ശേഷമാകും പമ്പയിലെയും ഹിൽ ടോപ്പിലെയും സർവേ നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് കോടതി പരിഗണിക്കുക. നിലവിൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമിയാണെങ്കിലും ഇത് വനഭൂമിയാണെങ്കിൽ അവിടെ ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഇതിനെയാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. ജനം, പത്തനംതിട്ട.